നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സതീഷ് ഗോവിന്ദൻ. അപ്പം ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പം പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നിരുന്നു, എന്നാലും സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ട് ഒരു ശരിയായ ഐഡിയ പലർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശരിയായ പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് ആദ്യം പഠിക്കുന്നവർ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്കത് ക്ലിയർ ആവും. എന്നാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പിന്നെ സാധാരണ ഇപ്പോൾ ഒരു നോർമൽ പൊസിഷനിൽ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇവിടെ പിന്നെ ഒരു സിമ്പിൾ ഇവിടെ കാണും, പിന്നെ ഇവിടെ ഹോണിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പം ഓരോ വണ്ടിക്കും ഒരു സ്റ്റഡി പൊസിഷൻ ഉണ്ടാവും സ്റ്റിയറിങ്ങിൻ്റെ. ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ടയർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം ക്ലിയർ ആണ്, സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റഡി പൊസിഷൻ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് നാല് ടയർ നേരെ ഉണ്ടാവുക, സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാം, രണ്ട് കൈ കൊണ്ട് പിടിക്കാം. പക്ഷേ സ്റ്റാൻഡേർഡ് പറയുന്നത് രണ്ട് കൈ കൊണ്ട് പിടിക്കണമെന്നാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കൈ മതി. ഇപ്പോൾ പവർ സ്റ്റിയറിംഗിൻ്റെ കേസിലൊക്കെ നമുക്ക് ഒരു കൈ മതി. പക്ഷേ രണ്ട് കൈ പിടിക്കണമെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ വണ്ടി ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നതാണ് സേഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഗിയറൊക്കെ മാറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈ ഇവിടെ പിടിക്കാം, ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഗിയറിലേക്ക് പിടിക്കാം. പക്ഷേ പിടിക്കുമ്പോൾ നമ്മൾ നല്ല സ്റ്റഡി ആയിട്ട് പിടിച്ചിരിക്കണം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം മനസ്സിലാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈ എപ്പോഴും ഇങ്ങനെ പിടിക്കുക, ഡ്രൈവിങ്ങിൽ ഇങ്ങനെയാണ് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിക്കും, റൈറ്റിലേക്കാണ് തിരിക്കേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിക്കും. ഇങ്ങനെ രണ്ടാണ് നമ്മൾ തിരിക്കുക. പക്ഷേ നമ്മൾ സാധാരണ പിന്നെ ഇങ്ങനെ ഇങ്ങനെ തിരിക്കും ചിലവർ. ഇതിങ്ങനെ തിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇങ്ങനെയൊക്കെ പിടിച്ച് തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഒരു കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ എത്ര ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. കുറെ നിങ്ങൾ ഇങ്ങനെ തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് കിട്ടൂല. അതായത് ക്ലിയറൻസ് മീൻസ് നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഐഡിയ ഉണ്ടാവില്ല എത്ര തിരിച്ചാലാണ് എത്ര പോകുകയെന്ന്, മനസ്സിൽ ഐഡിയ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റഡി പൊസിഷനിൽ വെക്കുക, കൈ ഇങ്ങനെ പിടിക്കുക. ഒരു 10:10 എന്നൊക്കെ നമ്മൾ ടൈമൊക്കെ ആണല്ലോ, അതേപോലെ ഏകദേശം കൈ ഇങ്ങനെ പിടിക്കുക. ഇവിടെ രണ്ട് പിടിച്ചാൽ സേഫ് ഉണ്ടാവുക. നമ്മൾ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കൈ നമ്മൾ റെഫറൻസ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഞാൻ റെഫറൻസ് കൊടുക്കുന്നത്, ലെഫ്റ്റ് അല്ല റൈറ്റ് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെയാണ് ഞാൻ എൻ്റെ റെഫറൻസ് കാണിക്കുന്നത്, ഈ ഭാഗത്താണ് ഞാൻ റൈറ്റ് പിടിച്ചിരിക്കുന്നത് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കുന്നു, ഇത്ര തിരിച്ചു. തിരിച്ചതിന് ശേഷം നമ്മൾ ആ വളവ് കഴിഞ്ഞു, ഉടൻ തന്നെ നമ്മൾ എന്താ ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക. അപ്പം കൈ ഇവിടത്തെ തന്നെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സിമ്പിൾ കറക്റ്റ് ആയിട്ടുണ്ട്, നമ്മളെ കൈ ഇവിടെ എത്തിയിട്ടുണ്ട്, വണ്ടി പോകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത്, സ്റ്റിയറിംഗ് തിരിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു വളവ് കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും സ്ട്രെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് നേരെ പോകാൻ പറ്റൂ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ താഴത്തോട്ടാണ് നമ്മൾ തിരിക്കുന്നത്, ഇങ്ങനെ തിരിക്കുക, അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്യുക. ചിലവർക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ഈ ചെറിയ വളവ് മാത്രമല്ലല്ലോ, വലിയ വളവല്ലേ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു കൈ തന്നെ പിടിക്കുക, രണ്ട് കൈയും പിടിച്ച് നമുക്ക് ഫുൾ റൗണ്ട് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൈ മാറ്റിയിട്ട് ഒരു കൈ കൊണ്ട് തിരിക്കുക. ഇതാ നമ്മളിപ്പോൾ ഇതാ ഇത്ര തിരിക്കുന്നു, ഇത്ര തിരിച്ചിട്ട് നമ്മൾ വന്നു. എന്നെ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ മടക്കി ഇവിടുത്തെ തന്നെ കൊണ്ടുവരിക, അതൊന്ന് ക്ലിയർ ആയി. ഇനി ഫുള്ള് തിരിക്കണം, ഫുള്ള് നമുക്ക് ഒരു റൗണ്ട് തിരിക്കുക. ഇപ്പോൾ വളവ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് ഇവിടുത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ നമ്മൾ പഴയ പൊസിഷനിലേക്ക് വീണ്ടും എത്തി. ഇങ്ങനെ മനസ്സിലായില്ലേ? ആ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ട് കൈ പിടിച്ച് തിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇനി രണ്ട് കൈ കംഫർട്ട് ആവുന്നില്ലെങ്കിൽ ഒരു കൈ കൊണ്ട് തിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും തിരിക്കുമ്പോൾ ഒരു റെഫറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ വലത് കൈ ഈടെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ച് വരുമ്പോഴേക്കും ഒരു റൗണ്ട് ആയിട്ടുണ്ട് സ്റ്റിയറിംഗ്. അത് നമുക്ക് റെഫറൻസ് ആണ്. ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, പഴയ കൈ ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ പഴയ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാവണം. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ വലിയ വളവ് നിങ്ങൾക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് റൗണ്ട് തിരിക്കുക. കണ്ടില്ലേ, രണ്ട് റൗണ്ട് തിരിച്ചതാ ലോക്കായി. ഇനി ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിയൂല, അവർ സ്റ്റിയറിംഗ് ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് നമുക്ക് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വീണ്ടും കൊണ്ടുവരാം. ഇതേപോലെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. മാക്സിമം രണ്ട് കൈ പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയാണ്. പിന്നെ പഴയ സ്റ്റിയറിങ്ങിനൊക്കെ രണ്ട് കൈ തന്നെ പിടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പുതിയ പവർ സ്റ്റിയറിങ്ങിന് ചെറിയ നമുക്ക് അനക്കി കഴിഞ്ഞാൽ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും നമ്മൾ കൈ ഫ്രീ ഉണ്ടെങ്കിൽ രണ്ട് കൈ തന്നെ പിടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷേ റെഫറൻസ് ഇവിടെ ഉണ്ടായിരിക്കണം. അത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി മൂവ് ചെയ്യാണ്. നല്ല മഴയുള്ള സമയമാണ്. എന്നാലും നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പം ഫസ്റ്റ് ഗിയറിലിട്ടു, അതേപോലെ ക്ലച്ചും എല്ലാം റിലീസ് ആക്കുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കാം ഞാൻ എത്ര തിരിക്കുന്നത് നോക്കാം. ഇപ്പം രണ്ട് കൈ തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ല, വണ്ടി ഇപ്പം മൂവ് ചെയ്യാണ്.
കൂടുതലും നമുക്ക് തിരിക്കേണ്ട കാര്യമില്ല, വളരെ ഈസിയാണ് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് റെഫറൻസ് വേണം, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത്ര തിരിച്ചു, വീണ്ടും സ്റ്റഡിയാക്കി, അല്ല ചെറിയൊരു വളവ് വന്ന് ഇത്ര തിരിച്ചു, വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. കണ്ടില്ലേ, ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുണ്ട്, കൊണ്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു, വീണ്ടും ഞാൻ സ്റ്റഡിയാക്കി. നമ്മൾ റോഡ് നോക്കാം, റോഡിലേക്ക് റോഡിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുക അത്ര തിരിക്കേണ്ടതെന്ന്. ഇപ്പം ചെറിയ ചെറിയ നമുക്ക് ചെറിയ കട്ടറൊക്കെ റോഡിൽ വരുന്നുണ്ടെങ്കിൽ മല്ല ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാൻ വേണ്ടി, വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ടില്ല, നല്ല മഴയായതുകൊണ്ട് റോഡൊക്കെ കുറച്ച് മോശമായിട്ടാണുള്ളത്. ഞാൻ സെക്കൻഡ് ഗിയറിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് നോക്കുക, വളരെ ഈസിയാണ് നിങ്ങൾക്ക്. ഇപ്പം നമുക്ക് സ്റ്റഡി പൊസിഷനാണ്. കണ്ടില്ലേ, ഈ ഒരു സിമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റഡിയാണെന്ന് മനസ്സിലാവും. കണ്ടില്ല, ഇതിലൂടെ കുറച്ചും കൂടെ ഒരു മോശമായ റോഡാണ്. നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ മല്ല പോവാണ്. ഇപ്പൊ സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കുക, അത് ഇത്ര തിരിച്ചു. നമ്മൾ കുറച്ച് മുമ്പോട്ടാകാൻ വേണ്ടി ഇത്ര തിരിച്ചു, വീണ്ടും സ്റ്റഡിയാക്കി സ്റ്റിയറിംഗ്. കണ്ടില്ല, ഇത്ര മാത്രമേ നമ്മൾ തിരിക്കുന്നുള്ളൂ. ഇനി നമുക്കിപ്പോ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ നോക്കുക, സ്റ്റിയറിംഗ് നോക്കുക നിങ്ങൾ. ഇതാ ഒരു റൗണ്ട് ഞാൻ തിരിച്ചു, റൗണ്ട് ഫുൾ ആയിട്ടില്ല, പകുതി മതിയായി. കണ്ടില്ല, സ്റ്റഡിയാക്കി വീണ്ടും സ്റ്റിയറിംഗ്. ഇപ്പൊ സിമ്പിൾ നോക്കിയാൽ നിങ്ങള് സിമ്പിൾ സ്റ്റഡിയായി. നല്ല വെള്ളമൊക്കെ ഉള്ള റോഡാണ്, അതുകൊണ്ട് പതിയാണ് പോകുന്നുള്ളത്. കണ്ടില്ലേ, ഇപ്പൊ ഇത്ര സ്റ്റിയറിംഗ് ചെറുതായിട്ട് തിരിക്കുന്നു. ഇപ്പൊ ഒരു വളവ് വന്നിട്ട് നിങ്ങൾ നോക്കാം സ്റ്റിയറിംഗ് എത്രയാ തിരിക്കുന്നു നോക്കാം. ഇത്ര തിരിച്ച് പിടിച്ച് നോക്കി, ഓക്കെ ആണെന്നുണ്ടോ, ഓക്കെ ആയിട്ടുണ്ട്, വീണ്ടും സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുന്നു. അതിനുശേഷം വീണ്ടും നോക്കാം, നമ്മൾ പിടിച്ച് ഇതാ ഇത്ര തിരിക്കുന്നു, സ്റ്റിയറിംഗ് വീണ്ടും സ്റ്റഡിയാക്കും. നോക്കിയാൽ നിങ്ങൾ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. പക്ഷെ എൻ്റെ ഈ ഒരു കൈയാണ് ഞാൻ എപ്പോഴും റെഫറൻസ് ആയിട്ട് നോക്കുക, എത്ര വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് റെഫറൻസ് ഉണ്ടാവും ഈ ഒരു കൈക്ക്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ സ്റ്റിയറിംഗിന്റെ കാര്യം മനസ്സിലാക്കുക. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോ ഒരു യൂട്ടേൺ എടുക്കുവാണ്. യൂട്ടേൺ എടുക്കുന്ന നോക്കുക നിങ്ങൾ എങ്ങനെയാണെന്ന്. ഞാനിപ്പോ വീണ്ടും ഫസ്റ്റ് ഗിയറിൽ ഇട്ടു. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഫുള്ള് തിരിച്ചു സ്റ്റിയറിംഗ്. ഇതാ ഇപ്പൊ ഇപ്പൊ സ്റ്റിയറിംഗ് ഫുൾ ആയിട്ടുണ്ട്. ഫുൾ ആയതിനു ശേഷം ഞാൻ എന്താ ചെയ്യാ, ഇതാ റൈറ്റിലേക്ക് ഇങ്ങനെ എടുത്തു മുകളിലേക്ക് കയറ്റി. ഇനി ഞാൻ എന്താ ചെയ്യാ, ഫുള്ള് തിരിച്ചു ഓടിക്കാണ് സ്റ്റിയറിംഗ്. കണ്ടില്ലേ, ഫുള്ള് തിരിച്ചൊടിച്ചു. ഇതാ ഫുള്ളായിട്ടുണ്ട്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടു. റിവേഴ്സ് ഗിയർ ഇട്ട് നല്ല വേക്കിലേക്ക് എടുക്കുവാണ്. നോക്കുക നിങ്ങൾ, നല്ല വേക്കിലേക്ക് എടുത്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, വീണ്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു സ്റ്റിയറിംഗ്. നോക്കുക നിങ്ങൾ, ഇപ്പോൾ പഴയ പൊസിഷനിലായിട്ടുണ്ട്. പഴയ പൊസിഷനിലായാൽ മാത്രം പറഞ്ഞാൽ നമുക്ക് വലതിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വീണ്ടും ഫുള്ള് വലതിലേക്ക് ഓടിക്കാം. വലതിലേക്ക് ഓടിച്ച് ഫസ്റ്റ് ഗിയറിലിട്ടു മൂവ് ചെയ്യാണ്. നോക്കുക നിങ്ങൾ, കണ്ടില്ല, വലതിലേക്ക് ഇങ്ങനെ ഒടിച്ചു പിടിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ്. ഇപ്പൊ ഇനി വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം. കണ്ടില്ല, വീണ്ടും സ്റ്റിയറിംഗ് സ്റ്റഡി ആയി. കണ്ടില്ലേ, ഇപ്പൊ സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ചെറിയ വളവൊക്കെ വരുമ്പോ അതിനനുസരിച്ച് തിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ വണ്ടി സ്റ്റഡി പൊസിഷനിലാണ്, സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഇന്ന് വിട പറയുന്നു, ഞാൻ സജീഷ് കുഞ്ഞൻ. താങ്ക് യു.